നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതായത് രേവതി സമ്പത്ത് എന്ന് പറയുന്ന ഈ പെൺകുട്ടി പറയുമ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞതെന്ന് പറഞ്ഞാൽ ഇവനൊന്നും ഒരിക്കലും പുറത്ത് ജീവിക്കാൻ അർഹനല്ല. അതായത് ഇവനെ പിടിച്ച് ഉള്ളിലിടേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. എൻ്റെ പൊന്ന് സർക്കാരെ, നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇവനെതിരെ കേസെടുത്തിട്ട് ഇവനെ തുറുങ്കിലടക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവൻ അക്രമിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്താ പറയുക, പ്ലസ് ടുവിന് പഠിക്കുന്ന ഒരു കുട്ടിയെയാണ്. അവൻ അടിക്കുക, തൊഴിക്കുക, എന്തൊക്കെയാണ് അവൻ ചെയ്തിരിക്കുന്നത്? ഇവനെയാണോ പിടിച്ചിട്ട് അമ്മയുടെ എന്താ പറയേണ്ടത് പ്രസിഡൻ്റാ, എന്താ സെക്രട്ടറിയാ, ഇവനെ ഇതാണോ ആക്കിയിരിക്കുന്നത്? എൻ്റെ പൊന്നും അമ്മുമൊക്കെ, എൻ്റെ പൊന്നിൽ ആലേട്ടാ, എന്തിനാണ് ഇവനെ നിങ്ങളിങ്ങനെ ചുമന്ന് നാറുന്നത്? തള്ളിപ്പറയണം ഇവനെ. ഇവനെ പോലെയുള്ളവർ എന്തിനാണ് നിങ്ങൾ ചുമക്കുന്നത്? നിങ്ങൾക്കൊക്കെ ഒരുപാട് വർഷത്തെ പാരമ്പര്യമില്ലേ അഭിനയത്തിൻ്റെ? നിങ്ങളൊക്കെ എന്തിനാണ് ഇവനെ പോലെയുള്ളവനെ ചുമക്കുന്നത്? ഇവനെ പറയുന്ന കേട്ടിട്ടില്ലേ ശരിക്കും അറപ്പാന്ന് തോന്നുന്നത് ഇവനോട്. ഇവൻ ഇത്രയും നാൾ ഈ സിനിമയിൽ നിന്നത്, ഇന്നലെ ഇവൻ്റെ അടുത്തിരിക്കുന്ന സഹോദരിമാർ അവരൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ അവിടെ ഇരുന്നു, ഇവൻ എന്തൊക്കെ ചെയ്തിട്ടുണ്ടാകും? എല്ലാവരും പറയുന്നൊരു കാര്യമുണ്ട് കേട്ടോ, ഇത്രയും നാൾ ഈ പെൺകുട്ടി എവിടെയായിരുന്നു എന്ന്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഇത് എല്ലാവരും ഒന്നും വന്നിട്ട് തുറന്ന് പറയില്ല. അതായത് ഇത് തുറന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സിനിമയിൽ ചാൻസ് ഇല്ല. അതുപോലെ തന്നെ ഇക്ക ഫാൻസ് എന്ന് പറയുന്ന ഒരുത്തേണ്ട് സിദ്ദിഖ് ഇക്ക ഫാൻസ്, ഈ ഫാൻസിൻ്റെ അക്രമങ്ങൾ നേരിടേണ്ടി വരും. അതുപോലെ യുവന്മാരുടെ തെറികൾ കേൾക്കേണ്ടി വരും. ഇപ്പം ഇതിൻ്റെ അടിയിൽ തന്നെ വന്നിട്ട് ഒരുപാട് വേട്ടാവളിയന്മാർ ഇയാളുടെ ഫാൻസാവലും, ഇയാളുടെ ഫാൻസ് എന്ന് പറഞ്ഞിട്ട് ഉളുപ്പില്ലടോ നിനക്കൊന്നും, നിൻ്റെ ഒന്നും വീട്ടിലെ അമ്മ ഭംഗന്മാരില്ലടോ നാറികളെ ഫാൻസുകളെ. ഫാൻസ് നാണോ മാൻ, ഉളുപ്പും ഉണ്ടെങ്കിൽ നിർത്തിപ്പോടോർന്ന് അതിൻ്റെ അടിയിൽ വന്നിട്ട് കമൻ്റ് ചെയ്യുകയാണ്. എവിടെയായിരുന്നു ഇത്രയും നാൾ, ഇപ്പോഴാണോ മനസ്സിലായത്? അതേടോ, ഒരു സ്ത്രീന അവളുടെ സമ്മതമില്ലാതെ ആക്രമിച്ചു കഴിഞ്ഞാലേ ആ ട്രോമയിൽ നിന്നും കരകയറേണ്ടി ഒരുപാട് നാൾ കഴിയും. നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ലാതെ, അതായത് നമ്മുടെ ഇപ്പോൾ നമ്മുടെ പിന്നെ ശരീരത്തിൽ തന്നെ മറ്റൊരാൾ, നമ്മുടെ ശരീരത്തിൽ തന്നെ മറ്റൊരാൾ അനുവാദമില്ലാതെ സ്പർശിക്കുകയോ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ, നമ്മൾ പെട്ടെന്നൊരു ട്രാപ്പിൽ പെട്ടുപോയി കഴിഞ്ഞാൽ, നമ്മൾ ഏതെങ്കിലും ഒരു റൂമിൽ പെട്ടു, അവിടെ ഒരുത്തം നമ്മൾ ആക്രമിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുന്നു, നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ പതറിപ്പോകും എന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ചോക്കണം, ഒരു ഹോട്ടലിൻ്റെ റൂമിൽ ആരും എത്തിപ്പെടാത്ത ഒരു സ്ഥലത്ത് ഒരു കാട്ടാളനിങ്ങനെ ആക്രമിക്കാൻ ഇരിക്കുമ്പോൾ ഈ പെൺകുട്ടി പിന്നെ എന്താ വേണ്ടത്? പ്ലസ് ടുവിൽ പഠിക്കുന്ന പെൺകുട്ടി പിന്നെ എന്താ ചെയ്യേണ്ടത്? അവിടെ കിടന്നിട്ട് എന്ത് ചെയ്യണമെന്നാണ് നിങ്ങൾ പറയുന്നത്? അവിടെ നിന്ന് രക്ഷപ്പെട്ട് ഇങ്ങനെ ജീവനോടുകൂടി രക്ഷപ്പെട്ടത് ഭാഗ്യം തന്നെയല്ലേ? എന്നിട്ട് ഇവൻ ഉളുപ്പില്ലാതെ പറയുകയാണ് ഈ സിദ്ദിഖ് എന്ന് പറയുന്നവൻ. നീ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും ആൾക്കാർ വിശ്വസിക്കത്തില്ല എന്ന്, അതാണ് ഇവനെ പോലെയുള്ള നാറികളുടെ ഏറ്റവും വലിയൊരു ധൈര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എന്ത് പറഞ്ഞു കഴിഞ്ഞാലും വിശ്വസിക്കത്തില്ല. എൻ്റെ പാൻസ് ഞാൻ പൈസ കൊടുത്ത് തീറ്റിപ്പോറ്റി വളർത്തുന്ന പട്ടികളുണ്ട്, മനസ്സിലാകണം. ആയിട്ട് എൻ്റെ പാൻസ്, ആ പാൻസുകൾ നോക്കിക്കോളും, ബാക്കിയെല്ലാം ഭീഷണിയാണ് ഇവൻ്റെ. ഇവനെ പോലെയുള്ളവൻ്റെ ഭീഷണിയാണ്. ഇവനൊക്കെ രണ്ട് കാലിൽ നടന്നിട്ട് നാല് കാലിൽ നടക്കുന്നതിൻ്റെ പണിയല്ലേ കാണിക്കുന്നത്? അമ്മാതിരി തൊട്ടിത്തരം കാണിച്ചിട്ട് വളരെ മോശം എന്ന് പറഞ്ഞാൽ വളരെ മോശം അവിടുന്ന്. ഇവനെയൊക്കെ ഇവ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ ജഗദീഷിൻ്റെ വാക്ക് കേട്ടപ്പോഴില്ലേ, വിദ്യാഭ്യാസം ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ തിരിച്ചറിഞ്ഞു. ഇയാൾ എങ്ങനെയാണ് ആ അമ്മ അതിൻ്റെ അകത്ത് കയറി പറ്റിയത്? അതാണ് എനിക്ക് അതിശയം തോന്നുന്നത്. ഈ അവിടെ സിനിമാ ഫീൽഡിൽ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, ഇയാൾ ഒരു കളങ്കിതം തന്നെയാണെന്ന് എല്ലാവർക്കും അറിയാം. എന്നിട്ടും അതുമാത്രവുമല്ല, ഇയാളുടെ കൂട്ടാളികളായ ചില ആൾക്കാർ ചോദിക്കുകയാണ്, വളഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളോടും കൂടി ഒന്ന് പറയണേ, നമ്മളും കൂടി ഇവിടെ വെറുതെ ഇരിക്കുന്നുണ്ട്. സ്വന്തം വീട്ടിൽ ഇതേപോലെയുള്ള ആൾക്കാരില്ലടോ അവർന്ന്, സ്വന്തം മക്കളില്ലേ, ഇനി ഒന്നും വേണ്ട, സ്വന്തം ഭാര്യയില്ലേ, സ്വന്തം വീട്ടിൽ ഇങ്ങനെയുള്ള ആൾക്കാരെയും വെച്ചിട്ട് എങ്ങനെ തോന്നണോ എനിക്കൊക്കെ ഇങ്ങനെ പെരുമാറാൻ. അതാ ഞാൻ ആലോചിക്കുന്നത്, ഇവനൊക്കെ ശരിക്കും എന്തൊരു മനുഷ്യ, എടാ ഇവൻ്റെയൊക്കെ സിനിമയാണോ നമ്മൾ കണ്ടത് ഇത്രയും നാൾ? ഇവനൊക്കെയാണോ നമ്മൾ ഈ നമ്മളൊക്കെ ഇവൻ്റെയൊക്കെ ഡയലോഗിലാണോ നമ്മളൊക്കെ കൈയടിച്ചത്? സത്യം പറഞ്ഞാൽ പുച്ഛം തോന്നുകയാണ്, നമ്മളോടൊക്കെ പുച്ഛം തോന്നുകയാണ്. അതുമാത്രമല്ല, ഈ സർക്കാരിനോട് എനിക്ക് പറയാനുള്ളത്, ഈ നാല് വർഷം പൂത്തി വെച്ച് അത് ഓക്കെ വിട്ട്, ഇവനെ പോലെയുള്ള ഒരുപാടെണ്ണത്തിൻ്റെ പേര് അതിൻ്റെ അകത്ത് ഉണ്ടാവുന്നു നമുക്ക് എല്ലാവർക്കും മനസ്സിലായിപ്പോഴേ. ഇനിയെങ്കിലും ഇവനെ അകത്തിടണം, കാരണം ഇവൻ ഒരിക്കലും പുറത്ത് ജീവിക്കരുത്. കാരണം ഒരുപാട് പേർക്ക് അപമാനമാണ്. അതുമാത്രവുമല്ല, കുഞ്ഞുമക്കളെ സൂക്ഷിക്കണ്ടേ? ഇവൻ താമസിക്കുന്ന വീട്ടിൻ്റെ അടുത്തെല്ലാം കുഞ്ഞുമക്കളുണ്ടാകും. ഇവൻ്റെ സ്വഭാവം ഇങ്ങനെയാണ്. അതായത് ഇവന് കുഞ്ഞുമക്കളെ കാണുമ്പോൾ ഇവൻ എന്നാ തോന്നുന്നു പറയാൻ പറ്റൂല, മനസ്സിലാക്കണം നിങ്ങൾ. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഇവനെ തുറുങ്കിലടക്കണം, ഇവനെ പുറത്തുവിടരുത്.
ഇവൻ ഒരു കാരണവശാലും പുറത്തു വിടരുത്. എൻ്റെ അഭിപ്രായം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കേസുകളിലെ ശിക്ഷിക്കപ്പെടുന്നില്ല. ഒരു 68 വർഷം 80 വർഷമൊക്കെ അതുപോലെയുള്ള എന്തെങ്കിലും ഇവന് കൊടുക്കണം അവിടുന്ന്. ഇവൻ ഒരിക്കലും ഇവൻ പിന്നെ പുറത്ത് വിടരുത്. ഇവൻ അപകടകാരിയാണ്. അതാണ് ഇവൻ ആ ഒരു ഭീഷണിയാണ്. നീ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും എന്നെ ആരും വിശ്വസിക്കത്തില്ല. അതുമാത്രവുമല്ല നീ തന്നെയാണ് പെട്ടുപോവുക, നീ തന്നെയാണ് മോശക്കാരിയാവുക, നിനക്ക് അവസരങ്ങൾ ഉണ്ടാവില്ല. അതുപോലെ തന്നെ ഇവർക്കൊന്നും അവസരങ്ങളൊന്നുമില്ല. ഈ ഇക്കാനിയും ഇക്കാനിയെല്ലാം സുഖിപ്പിക്കുന്നവരും മാത്രമേ അവസരങ്ങളുള്ളൂ. അതല്ലേ സ്തുതിവാടുന്ന ചിലയൊന്നും വേണ്ടി. ഇന്നൊരുത്തം പറയുന്നുണ്ട് പവർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ടൊരു സാധനമില്ല. മിനി ടോം പവർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ടൊരു സാധനമില്ല. അവൻ എന്ത് പറഞ്ഞിട്ടാണ് പറയുന്നതെന്ന് എനിക്കറിയുന്നില്ല. അവനൊക്കെ മണ്ടനാണോ? പവർ ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു സാധനമില്ലല്ലോ. ഇതൊക്കെ വെളിയിലുള്ള നമ്മളിവരെ കേൾക്കുമ്പോഴേ നമുക്കറിയാമുണ്ട് എന്ന്. വളരെ കഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമാ മേഖല ആലോചിക്കുമ്പോഴേ പേടി തോന്നുകയാണ്. പേടി. അവിടത്തേക്ക് എൻ്റെ ഞാൻ എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളോട് പറയുകയാണ്, നിങ്ങളുടെ മക്കളെ അങ്ങോട്ട് അയക്കുമ്പോഴേ വളരെ സൂക്ഷിച്ചു പറഞ്ഞ്. ഇവനെപ്പോലെയുള്ള കാട്ടാളന്മാരാണ് അവിടെ ഉള്ളത്. ആലോചിച്ചു വിട്ടോ. അതായത് നിങ്ങളെ മക്കൾക്ക് നിങ്ങൾ നല്ല ജീവിതമാണ് പിന്നെ കൊടുക്കുന്നുണ്ടെങ്കിൽ, നല്ല രീതിയിൽ ആ ഒരു കുട്ടീനെ വളർത്തുന്നതാണെങ്കിൽ, ആ കുട്ടിയെ ഇവനെപ്പോലെയുള്ള ആൾക്കാരുടെ അടുത്തേക്ക് ഓഡീഷനും അതിനും വിടുമ്പോഴേ ഒരു 4 വട്ടം നിങ്ങൾ ആലോചിച്ചോ. അതുപോലെ തന്നെ അമ്മ സംഘടനയുള്ള സ്ത്രീകളോടാണ് പറയുന്നത്, നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ഇവൻ്റെ കയ്യിൽ നിന്ന്, ഇവനെപ്പോലെയുള്ള ഇരുകാലികളുടെ കയ്യിൽ നിന്നും എന്തെങ്കിലും പിന്നെ ഇതുണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തുറന്നു പറയാൻ തയ്യാറാക്കണം. നിങ്ങൾ ഒരിക്കലും ഇത് പൂഴ്ത്തി വെക്കരുത്. ഞാൻ ഈ കുട്ടിക്ക് ഞാൻ പൂർണ്ണമായിട്ടുള്ള സപ്പോർട്ട് ചെയ്യുകയാണ്. കാരണം എന്ന് വെച്ചാൽ ഈ വരുന്ന തലമുറയെങ്കിലും, അതായത് ഒരു പെൺകുട്ടിക്കും ഇതുണ്ടാകരുത്. നമ്മൾ എത്രത്തോളം നമ്മൾ ഒരാൾ ഏത് ആൾക്കാരായി കഴിഞ്ഞാലും ഇനി എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഒരു സ്ത്രീ മോശമായിട്ട് നടക്കട്ടെ നല്ലതായിട്ട് നടക്കട്ടെ, അവരെ പെട്ടെന്നൊരുത്തം കയറി പിടിച്ചു കഴിഞ്ഞാൽ, ഇല്ലെങ്കിൽ അവർ പ്രതീക്ഷിക്കാത്ത സ്ഥലത്തുനിന്ന് ഒരറ്റാക്ക് വന്നു കഴിഞ്ഞാൽ അതൊരു വലിയ ട്രോമ തന്നെയാണ്. അത് മനസ്സിലാവില്ല. ഇവൻ്റെയൊക്കെ വീട്ടിലുള്ള സ്ത്രീകളോട് പുച്ഛമാണ് തോന്നുന്നത്. പുച്ഛം. ഇങ്ങനെയുള്ള ടീമിനൊക്കെ നിങ്ങൾ വെച്ചു വിളമ്പി കൊടുത്തിട്ട് ജീവിക്കുന്നുണ്ടല്ലോ എന്നാലോചിക്കുമ്പോഴാണ്. ഇവനൊക്കെ എടുത്ത് എറിയടാർന്ന് എറി, ഇവനെ വെളിയിൽ എറിയപ്പെടുന്നു. അതാ വേണ്ടത്. നന്ദി, നമസ്കാരം. ഇന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളും പച്ച കള്ളമാണ്. അയാള് ഞാനടക്കമുള്ള പല സർവൈവേഴ്സിനോടും ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ അത് റേപ്പാണ്. അദ്ദേഹത്തിന്റെ സർട്ടൻ സ്റ്റേറ്റ്മെന്റ്സുകളിലേക്ക് എന്താണ് ഇൻസേർട്ട് ചെയ്യാൻ സമ്മതിച്ചില്ലെങ്കിലും ലിക്ക് ചെയ്യാൻ സമ്മതിച്ചാൽ മതി. ടു ബി വെരി ഫ്രാങ്ക്, ഞാനൊരു മീഡിയയിലാണ് സംസാരിക്കുന്നതെന്ന് എനിക്കറിയാം. ഇതുപോലുള്ള വാക്കുകൾ, ഐ മീൻ ഇത് കാണുന്ന പല സർവൈവേഴ്സിനും ഇതെങ്ങനെയാണ് കൊള്ളുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ എന്താണ് റോ ആയിട്ട് പറയുന്നുണ്ടെങ്കിൽ ഇങ്ങനെയാണ് അദ്ദേഹം എന്നോട് പെരുമാറുന്നത്. എന്റെ സമ്മതമില്ലാതെ എന്റെ ദേഹത്ത് കയറി ഉപദ്രവിക്കുകയും എന്നെ ട്രാപ്പിലാക്കുകയും എന്നെ അടിക്കുകയും തൊഴിക്കുകയും ഒക്കെ ചെയ്ത ഒരു ആളാണ് അയാൾ. ഇന്ന് കാണുന്ന ഇവര് മുഖം എന്ന് പറയുന്നത് അത്ര നോൺസെൻസ് ആയിട്ടുള്ളൊരു മുഖമാണ് അയാൾക്കുള്ളത്. അയാൾ ക്രിമിനലിസം അല്ലേ ഇത് എന്നൊക്കെ പറയുമ്പോഴും അയാൾ നമ്പർ 1 ക്രിമിനൽ ആണ്. ഹി ഷുഡ് ആസ്ക് ടു ഹിംസെൽഫ്. ഐ ഹോപ്പ് ദാറ്റ് അയാളുടെ വീട്ടില് എന്താണ് മിറർ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ എനിക്ക് ഗിഫ്റ്റ് ചെയ്യാൻ താല്പര്യമുണ്ട് ഒരു നല്ല